കർമ്മന്യൂസിലേക്ക് സ്വാഗതം. വിദേശത്തിരുന്ന് പാകിസ്ഥാനികൾ നടത്തിയ ഇന്ത്യ വിരുദ്ധ പ്രകടനത്തിലേക്ക് ഇരച്ചുകയറി ഭാരതത്തിന്റെ ഓപന പുത്രി ഷാസിയ ഇൽമി താരമായി. കാശ്മീർ വിഷയത്തിൽ പ്രതിഷേധം നടത്തിയ ഒരു കൂട്ടം പാകിസ്ഥാനികളുടെ ഇടയിലേക്കായിരുന്നു പുലിക്കുട്ടിയെ പോലെ ഈ ഇന്ത്യൻ യുവതി ജയ് ഭാരത് ജയ് ഹിന്ദ് വിളിച്ച് പാഞ്ഞുകയറിയത്. ദക്ഷിണ കൊറിയൻ തലസ്ഥാനമായ സിയൂളിലായിരുന്നു സംഭവം. ഇവിടെ ഇന്ത്യയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അധിക്ഷേപിക്കുന്ന രീതിയിൽ മുദ്രാവാക്യം വിളിച്ച 200-ലധികം വരുന്ന പാക് അനുകൂലികളെ ഇന്ത്യ സിന്ദാബാദ് മുദ്രാവാക്യവുമായി നേരിട്ട BJP നേതാവും മാധ്യമപ്രവർത്തകയുമായിരുന്ന ഷാസിയ ഇൽമിക്ക് ഭാരതത്തിന്റെ മക്കളും ദേശസ്നേഹികളും ലോകമാകെ കൈയടിക്കുകയാണ്. ലോകമാകെ ഭാരതീയ പ്രവാസികൾ ഈ രംഗങ്ങൾ വൈറലാക്കി കഴിഞ്ഞു. വിദേശത്ത് പ്രവാസികളും ഇന്ത്യ വികാരത്തിൽ തന്നെയാണ് ജീവിക്കുന്നതെന്നും ലോകത്തെവിടെയും ഓരോ ഭാരതീയനും ഇന്ത്യക്കുണ്ടാകുന്ന ചെറിയ പോറൽ പോലും അനുവദിക്കില്ലെന്നും തെളിയിക്കുകയാണ് ഈ സംഭവം. സിയോളിലെ ഒരു സമാധാന കോൺഫറൻസിൽ പങ്കെടുത്ത് ഇന്ത്യൻ എംബസിയിലേക്ക് മടങ്ങുമ്പോൾ വഴിയരികിൽ പാക് അനുകൂലികൾ കാശ്മീർ വിഷയത്തിൽ പ്രതിഷേധിക്കുന്നത് കണ്ടപ്പോൾ വെറുതെ നോക്കി നിൽക്കാൻ ഷാസിയയും കൂടെ ഉണ്ടായിരുന്ന മറ്റ് BJP നേതാക്കളും തയ്യാറായില്ല. തുടർന്ന് ഷാസിയ ഇന്ത്യ അനുകൂല മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. ശാന്തമായി മുദ്രാവാക്യം വിളിച്ച ഷാസിയയെ പാക് അനുകൂലികൾ രോഷത്തോടെ അധിക്ഷേപിച്ചു. ഇതോടെ രോഷപ്രകടനമായി ഷാസിയയുടെ ഇന്ത്യൻ വികാരം അണപൊട്ടി ഒഴുകുകയായിരുന്നു. വിദേശ മണ്ണിൽ പോലും ഇന്ത്യൻ ആത്മാഭിമാനത്തിന് പോറലൊന്നും ഏൽക്കരുതെന്ന് ആഗ്രഹിക്കുന്ന പുതുതലമുറയ്ക്ക് സയ്യിദ് അക്ബറുദ്ദീനും ഷാസിയ ഇൽമിയും നൽകുന്ന ഊർജം ചെറുതല്ല. ഇരുവരും മുസ്ലിം സമുദായക്കാരാണ് എന്നതും ലോകമാധ്യമങ്ങൾ ഉയർത്തിക്കാട്ടുന്നു. സയ്യിദ് അക്ബറുദ്ദീനാണ് UNൽ പാകിസ്ഥാനെ പൊളിച്ചടുക്കിയതും മാധ്യമങ്ങളോട് ഇന്ത്യൻ ഭാഗം വാദിച്ചതും. UNൽ ഇന്ത്യക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ ലോകത്തിന് മുന്നിൽ തല ഉയർത്തി രാജ്യത്തെ നിർത്തിയ മിടുക്കനാണ് സയ്യിദ് അക്ബറുദ്ദീൻ. ഇതിലൂടെ പ്രവാസ ലോകത്ത് ഇന്ത്യാ സ്നേഹം ഭാരതീയരിൽ വർദ്ധിക്കുന്നുവെന്ന് വ്യക്തമാണ്. ഇന്ത്യക്കാരൻ എന്ന് തുറന്നു പറയാൻ ലോകമാകെയുള്ള പ്രവാസി ഇന്ത്യക്കാർ അഭിമാനിക്കുന്ന കാലമാണിപ്പോൾ. മുൻപ് അങ്ങനെയല്ലായിരുന്നു. മാത്രമല്ല ഇന്ത്യക്കെതിരായി ഉയരുന്ന എല്ലാ വെല്ലുവിളികളും അത് വിദേശത്തായാലും ചെറുത്തു തോൽപ്പിക്കാനും പ്രതിരോധിക്കാനും ഇന്ത്യൻ പ്രവാസികൾ ലോകമാകെ മുന്നോട്ട് വരികയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മന്യൂസ്. പ്രിയ പ്രേക്ഷകരെ, കർമ്മന്യൂസ് എന്ന മലയാളികളെ പലതിൽ നിന്നും രക്ഷിക്കുന്ന സന്ദേശവും അനീതിക്കെതിരായ വാർത്തകളുമാണ്. നിങ്ങൾക്ക് യോജിപ്പുണ്ടെങ്കിൽ ഞങ്ങളോട് ഒപ്പം നിൽക്കുക. കർമ്മന്യൂസ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഒരു ഷെയറും ഒരു കമന്റും തന്നെയാണ്. എല്ലാ കമന്റുകളും ഞങ്ങൾ മോണിറ്റർ ചെയ്യാറുണ്ട്. വീണ്ടും നിങ്ങൾക്ക് കർമ്മന്യൂസ് കിട്ടണമെങ്കിൽ ഞങ്ങളുടെ പേജുകൾ ലൈക്ക് ചെയ്യുക, യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓർക്കുക, ഷെയർ, കമന്റ്, ലൈക്ക്. വീണ്ടും കാണാം. നന്ദി.